നമ്മളിപ്പോ എവിടെയാ നിക്കുന്നേ? ആ ഞാൻ ബാപ്പിയുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലാ. ആ ബാപ്പിയുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലല്ലേ? ആ അവൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അവന്റെ പാപ്പിയുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലാണ്. അതായത് എന്റെ ബ്രദറിന്റെ ഒരു 2.5 ഏക്കർ വരുന്ന ഒരു പാഷൻ ഫ്രൂട്ട് തോട്ടമുണ്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രൂട്ട് വേണോ? ആ അപ്പൊ വേറെ പറിച്ചു തരാവേ. അല്ലേ, ഇതാണ് നമ്മുടെ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ട്. ഇത് പൊട്ടിച്ചു നോക്കാം. അത്യാവശ്യം നല്ലോണം പഴുത്ത് നിൽക്കുന്നതാണ്. അല്ലേ, ഇതാണ് ഇതിൻ്റെ അകം വരുന്നത്. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ വയലറ്റ് പാഷൻ ഫ്രൂട്ട്. നമ്മുടെ വിളവെടുത്തിട്ടേക്കുന്ന പാഷൻ ഫ്രൂട്ടാണ് ഇപ്പോൾ ഇവിടെ വിളവെടുപ്പ് നടക്കുന്നത്. എല്ലാ ആഴ്ചയിലുമാണ് ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഇത് ഏകദേശം ഒരു 250-300 കിലോയോളം ഉണ്ട്. ഇനി ഇതിൻ്റെ ഈ തോട്ടത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള എടുക്കുമ്പോൾ ഏകദേശം 500 കിലോയോളം ഇന്ന് ഈ ഒരു വിളവെടുപ്പിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മൊത്തം നല്ല പച്ചയാണ്, ശരിക്കും പഴുത്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സാധനം ശരിക്കും എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നല്ല മൂത്ത് നിൽക്കുന്ന മൂത്ത് പഴുക്കാറായ ഈ ഒരു പാഷൻ ഫ്രൂട്ട് ഇവിടുന്ന് എക്സ്പോർട്ടേഴ്സ് വന്ന് ഡയറക്റ്റ് തോട്ടത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. അവരത് കൊണ്ടുപോയി നല്ല കഴുകി ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ നല്ല പഴവായിട്ട് മാറും. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ പറിച്ച് തിന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ണ്ടല്ലേ, നല്ല പഴുത്ത് നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ്. നല്ല പുളിയും അതുപോലെ തന്നെ അതിനേക്കാൾ നാലിരട്ടി നല്ല മധുരവും. അതാണ് ഈ ഒരു പർപ്പിൾ കളറ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു പർപ്പിൾ കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാ പാഷൻ ഫ്രൂട്ടും തന്നെ നല്ല അത്യാവശ്യം നല്ല വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ബ്രദർ ജിൻഡോ. ഇവനാണ് ഈ ഒരു തോട്ടത്തിൻ്റെ തോട്ടം മൊത്തം ഇതുപോലെ നട്ട് ആക്കി ഇതുപോലെ ആക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 2.5 ഏക്കർ സ്ഥലം ഫുള്ളായിട്ട് ഇതുപോലെ പാഷൻ ഫ്രൂട്ട് കൃഷിയാണ്. എല്ലാ ആഴ്ചയിലാണ് ഇതുപോലെ നമ്മൾ വിളവെടുക്കുന്നത്. ഒരു വർഷത്തിൽ 3-4 സീസൺ ഉണ്ട്. ആ സീസൺ ടൈമിലാണ് ഇത് മൊത്തം നമ്മൾ ഇതുപോലെ വിളവെടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ ഈ പറമ്പിനോട് ഈ പാഷൻ ഫ്രൂട്ട് കൃഷികളെ തൊട്ടി ചേർന്നുള്ള സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു, നമ്മുടെ ഇരട്ടയ ഡാം. അതുപോലെ തന്നെ അങ്ങ് ഏറ്റവും ലോങ് ആയിട്ട് കാണുന്ന അവിടെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ മലനിരകളൊക്കെ. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ നീല മേട്ടുകുറിഞ്ഞിയുടെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഏറ്റവും അകലെ ആ മഞ്ഞ് കയറി കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ്. അങ്ങനെ കുറച്ച് പഴുത്തതും കൂടെ ഏതെങ്കിലും പറിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാം. പാഷൻ ഫ്രൂട്ട് തോട്ടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും.